ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മാളൂസ് കോർണറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ മാളു. നമ്മുടെ കൈയുടെ ഉള്ളിലെ തൊലി കട്ടി കൂടിയിരിക്കുന്നവർക്ക് അത് സോഫ്റ്റ്നെസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു വിദ്യയാണെന്ന് ഞാൻ പറയുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക, ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കുറേ അധികം ജോലി ചെയ്യുമ്പോഴോ അതുപോലെ നമ്മുടെ കൈ ഉള്ളം കൈ നമ്മൾ ശ്രദ്ധിക്കാതെ വിടുമ്പോഴോ പിന്നെ എന്തെങ്കിലും ചുരുക്കം ചില അസുഖങ്ങളുടെ കാരണം കൊണ്ടോ നമ്മുടെ കൈക്കുള്ളിൽ ഇങ്ങനെ സ്കിന്ന് കട്ടിയാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഈ പറയുന്ന ടിപ്സ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ ഉറപ്പായിട്ടും കൈയുടെ സ്കിന്ന് നല്ല സോഫ്റ്റ്നെസ് ആകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്തൊക്കെയാണ് ടിപ്സ് എന്ന് നോക്കാം. ആദ്യത്തെ ടിപ്പ്, കുറച്ച് പഞ്ചസാരയും നിങ്ങൾക്കിഷ്ടമുള്ള എണ്ണ ഏതുമായിക്കോട്ടെ, വെളിച്ചെണ്ണ ഏതോ ആകാം, വെളിച്ചെണ്ണയും എടുത്ത് നമ്മുടെ കയ്യിൽ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ദിവസത്തിൽ ഒരു 3-4 പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്യുന്നതിന് ശ്രദ്ധിക്കുക. ഇത് കൈ സോഫ്റ്റ്നെസ് ആക്കാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഷുഗർ നല്ലൊരു നാച്ചുറൽ എക്സ്ഫോളിയേറ്റർ ആണ്, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുന്നത് വഴി കൈ നല്ല സ്മൂത്ത് ആകാൻ ഹെൽപ്പ് ചെയ്യുന്നു. രണ്ടാമത്തെ ടിപ്പെന്ന് പറയുന്നത് നാരങ്ങാനീരും അതുപോലെ ഉപ്പുമാണ്. ഇത് രണ്ടും മിക്സ് ചെയ്ത് നമ്മുടെ ഉള്ളം കയ്യിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഇതും ദിവസത്തിൽ 3-4 പ്രാവശ്യം ചെയ്യുക. നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി ഹാർഡ് സ്കിന്നിനെ സോഫ്റ്റ് ആക്കാൻ വളരെ ഹെൽപ്പ് ചെയ്യുന്നു. ഉപ്പ് നല്ലൊരു സ്ക്രബ്ബറായിട്ട് യൂസ് ചെയ്യാവുന്നതുമാണ്. മൂന്നാമത്തെ ടിപ്പെന്ന് പറയുന്നത് കുറച്ച് കാപ്പിപ്പൊടിയും അതുപോലെ കുറച്ച് നാരങ്ങാനീരും എടുത്ത് അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കയ്യിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. കോഫി പൗഡർ നല്ലൊരു നാച്ചുറൽ എക്സ്ഫോളിയൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളം കയ്യിലെ ഡെഡ് സ്കിന്നൊക്കെ മാറ്റി നല്ല സ്കിന്ന് വരാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ഇതിലേതെങ്കിലും ഒരു ടിപ്പ് ഒരാഴ്ചയെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ചെയ്തു കഴിഞ്ഞ ശേഷം നിങ്ങളുടെ റിസൾട്ട് എന്തായാലും കമൻറ്റ് ബോക്സിലൂടെ തന്നെ അറിയിക്കുക. മാത്രവുമല്ല ഈ ടിപ്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു 2 തുള്ളി ആൽമണ്ട് ഓയിൽ കയ്യിൽ തേച്ച് പിടിപ്പിക്കുന്നത് കൈ സോഫ്റ്റ്നെസ് ആകാൻ കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യുന്നു. ഇന്നത്തെ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നല്ലൊരു യൂസ്ഫുൾ ടിപ്സുമായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.